നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 575 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. 540 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാരശ്ശേരിയിൽ LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പെരുവയലിൽ UDF സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ കോഴിക്കോട് ജില്ലയിൽ പ്രവൃത്തി പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 575 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 540 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗബാധ. 894 പേർ വ്യാഴാഴ്ച രോഗമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 575 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വിദേശത്ത് നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 14 പേർക്കും രോഗം പോസിറ്റീവായി. 19 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 540 പേർക്കാണ് രോഗം ബാധിച്ചത്. 894 പേർ വ്യാഴാഴ്ച രോഗമുക്തരായി ആശുപത്രി വിടുകയും ചെയ്തു. 6892 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. നിലവിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 7538. 6 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്നെത്തി രോഗം സ്ഥിരീകരിച്ചവരിൽ മലയോര മേഖലയിൽ നിന്ന് ആരും തന്നെയില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തി കോവിഡ് പോസിറ്റീവായവരിൽ ഒരു കുന്ദമംഗലം സ്വദേശിയും ഒരു ഓമശ്ശേരി സ്വദേശിയും താമരശ്ശേരിയിൽ നിന്ന് ഒരാളും ഒരു കൊടുവള്ളി സ്വദേശിയും ഉൾപ്പെടും. ഉറവിടം വ്യക്തമല്ലാത്ത 19 കോവിഡ് കേസുകളിൽ മുക്ക നഗരസഭയിലെ ഒരാളോ മാവൂർ കുന്ദമംഗലം പഞ്ചായത്തിലെ ഓരോരുത്തരും ഉൾപ്പെടും. സമ്പർക്കം വഴി കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തവരിൽ 139 പേർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ്. കൊടുവള്ളിയിലെ 52 പേരും മുക്ക നഗരസഭയിലെ 11 പേരും പെരുവയലിലെ 5 പേരും തിരുവമ്പാടിയിലെ 5 പേരും സമ്പർക്കം വഴി രോഗം ബാധിച്ചവരാണ്. കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരു കുന്ദമംഗലം സ്വദേശിയും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, സി ടി വി ന്യൂസ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി ഗീത മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളെയും UDF സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. വരണാധികാരി പി ഗീത മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ 10 വാർഡിൽ കോൺഗ്രസും 6 വാർഡിൽ മുസ്ലിം ലീഗും 1 വാർഡിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 1 വാർഡിൽ UDF പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടിയുമാണ് മത്സരിക്കുന്നത്. 1-ാം വാർഡ് കുമാരനെല്ലൂരിൽ സാഹിന നാസർ, 2-ാം വാർഡ് കുമാരനെല്ലൂർ വെസ്റ്റിൽ ജംഷീദ് ഉളകര, 3-ാം വാർഡായ കാരമൂല ഈസ്റ്റിൽ ശാന്താദേവി മൂത്തേടത്തും മത്സരിക്കും. 4-ാം വാർഡ് വല്ലത്തായ് പാറയിൽ അഷ്റഫ് സച്ചാറമ്പത്തും, 5-ാം വാർഡ് ചുണ്ടത്തുംകോയിലിൽ ലില്ലി ടീച്ചറും, 6-ാം വാർഡ് തോട്ടക്കാട് KD ജോസഫുമാണ് ജനവിധി തേടുന്നത്. വാർഡ് 7 തേക്കുംകുറ്റിയിൽ അസൈൻ ഊരാളിയും വാർഡ് 8 അള്ളിയിൽ സലാം തേക്കുംകുറ്റിയും 9-ാം വാർഡ് കളരിക്കണ്ടിയിൽ K കോയയും വാർഡ് 10 മൈസൂർ മലയിൽ സമാൻ ജാലുവളിയും മത്സരിക്കും. 11-ാം വാർഡ് ആനയംകുന്ന് ഈസ്റ്റിൽ സുനിത രാജൻ, വാർഡ് 12 കറുത്തപറമ്പിൽ ഷാഹിന ടീച്ചർ, 13-ാം വാർഡായ നെല്ലിക്കാപറമ്പിൽ ഷാലിമ ഗഫൂർ, 14-ാം വാർഡ് കക്കാട് ആമിന ഇടത്തിൽ എന്നിവരും ജനവിധി തേടും. വാർഡ് 15 സൗത്ത് കാരശ്ശേരിയിൽ റുഖിയ റഹീമും, 16-ാം വാർഡ് ചോണാട് സത്യൻ മുണ്ടയിലും, വാർഡ് 17 നോർത്ത് കാരശ്ശേരിയിൽ സ്മിത ചോണാടും, 18-ാം വാർഡ് ആനയംകുന്ന് വെസ്റ്റിൽ കുഞ്ഞാലിമമ്പാട്ടും UDF സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ഗീതയ്ക്ക് മുൻപാകെ 2 ദിവസങ്ങളിലായാണ് 18 സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളിൽ 12 പേർ തിങ്കളാഴ്ചയും 6 പേർ ചൊവ്വാഴ്ചയുമാണ് പത്രിക സമർപ്പിച്ചത്. 1-ാം വാർഡായ കുമാരനെല്ലൂരിൽ ശ്രുതി ബിജു കമ്പളത്താണ് സ്ഥാനാർത്ഥി. 2-ാം വാർഡ് കുമാരനെല്ലൂർ വെസ്റ്റിൽ TK വിപിൻ ബാബുവും വാർഡ് 3 കാരമൂല ഈസ്റ്റിൽ തങ്കമണി ടീച്ചറും മത്സരിക്കും. 4-ാം വാർഡ് വല്ലത്തായ് പാറയിൽ സുബേർ കോപ്പിലാക്കലും വാർഡ് 5 ചുണ്ടത്തുംകോയിലിൽ സിജി സിബി കുഴിയമ്പ്ലാവിലും, 6-ാം വാർഡ് തോട്ടക്കാട് സുകുമാരനും, 7-ാം വാർഡ് തേക്കുംകുറ്റിയിൽ മുൻ പഞ്ചായത്ത് അംഗം K ശിവദാസനും മത്സരിക്കും. വാർഡ് 8 അള്ളിയിൽ KK നൌഷാദും, വാർഡ് 9 കളരിക്കണ്ടിയിൽ EP അജിത്തും, 10-ാം വാർഡായ മൈസൂർ മലയിൽ CPM ഏരിയ കമ്മിറ്റി അംഗം KP ഷാജിയും മത്സരരംഗത്തുണ്ട്. 11-ാം വാർഡ് ആനയംകുന്നിൽ ജിഷാബാബുവും, വാർഡ് 12 കറുത്തപറമ്പിൽ MT ഖദീജ ഖാദറും, വാർഡ് 13 നെല്ലിക്കാപറമ്പിൽ ജിജിത സുരേഷും മത്സരിക്കും. 14-ാം വാർഡായ കക്കാട് ഷെരീഫ പാലിയിലാണ് സ്ഥാനാർത്ഥി. വാർഡ് 15 സൗത്ത് കാരശ്ശേരിയിൽ ആരിഫ് അസത്താറും, വാർഡ് 16 ചോണാട് PK വാസുവും, വാർഡ് 17 നോർത്ത് കാരശ്ശേരിയിൽ MP നസ്രയും, 18-ാം വാർഡായ ആനയംകുന്ന് വെസ്റ്റിൽ ഹാരിസ് എന്ന കുഞ്ഞാബുവാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം. UDF പിന്തുണയോടെ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്റർ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായി പരാതി.
പതിനെട്ടാം ഡിവിഷനിൽ മത്സരിക്കുന്ന സാറ കൂടാരത്തിന്റെ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചതായാണ് പരാതി. മതമൈത്രി തകർക്കുന്ന രീതിയിൽ പോസ്റ്റർ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സാറ കൂടാരം മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. മൂക്കം നഗരസഭയിൽ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയുടെ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നതായാണ് പരാതി. പതിനെട്ടാം ഡിവിഷനായ കണക്കുപറമ്പിലെ സ്ഥാനാർത്ഥി സാറ കൂടാരത്തിന്റെ പ്രചരണ പോസ്റ്ററാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി സാറ കൂടാരവും അവരുടെ ചിഹ്നമായ ഗ്യാസ് സിലിണ്ടറും മാത്രമാണ് യഥാർത്ഥ പോസ്റ്ററിൽ ഉള്ളതെങ്കിൽ വ്യാജമായി നിർമ്മിച്ച പോസ്റ്ററിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി ചേർക്കുകയും ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന മൗദൂദി, മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ചിത്രങ്ങളും എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. വാർഡ് കമ്മിറ്റി തയ്യാറാക്കിയ പോസ്റ്ററിൽ തീവ്രവാദ ചുവയുള്ള മുദ്രാവാക്യവും മതരാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോകളും കൃത്രിമമായി ചേർത്താണ് വ്യാപകമായി പ്രചരിപ്പിച്ചതെന്നും കേരളത്തിലെ മതമൈത്രി തകർക്കുന്നതിനും കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതിനുമാണ് ഇത്തരം വ്യാജപ്രചരണങ്ങൾ നടത്തുന്നതെന്നും കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സാറ കൂടാരം പറയുന്നു. പരാജയ ഭീതി കൊണ്ടായിരിക്കാം ഇത് ചെയ്തത്. ആരാ ഏതായാലും ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ടി ആക്ട് എന്നിവ പ്രകാരം പരമാവധി ശിക്ഷ നൽകണമെന്നും സാറ കൂടാരം മുക്കം സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. എൻ്റെ പേരിൽ പിന്നെ വ്യാജ പ്രചരണവും പോസ്റ്ററുകളും ഈ ഇറങ്ങിയതായി കഴിഞ്ഞ ദിവസം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുക്കം പോലീസ് സ്റ്റേഷനിലും ഡി ജി പിക്കും ഇലക്ഷൻ കമ്മീഷർക്കും റിട്ടേൺ ഓഫീസർക്കും എല്ലാവർക്കും പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പോലീസ് കമ്മീഷണർ, കോഴിക്കോട് ജില്ലാ കളക്ടർ, കേരള ഇലക്ഷൻ കമ്മീഷണർ, കേരള മുഖ്യമന്ത്രി, ഡി ജി പി, റിട്ടേണിംഗ് ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് ഇടതുമുന്നണി പിന്തുണയ്ക്കുന്ന ജനകീയ മുന്നണിയാണ് യു ഡി എഫിനെതിരെ മത്സരിക്കുന്നത്. യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ എതിർപ്പുള്ള നിരവധി യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ജനകീയ മുന്നണി യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ മുക്കം. പേരുവയൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. യു ഡി എഫ് ചെയർമാൻ കെ മൂസ മൗലവി സി മാധവദാസിന് പട്ടിക കൈമാറിയാണ് പ്രഖ്യാപനം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പേരുവയലിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. പൂവാട്ടുപറമ്പ് വി കൃഷ്ണൻകുട്ടി നായർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ യു ഡി എഫ് പേരുവയൽ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ മൂസ മൗലവി മുതിർന്ന കോൺഗ്രസ് നേതാവ് സി മാധവദാസിന് പട്ടിക കൈമാറി. യു ഡി എഫ് കൺവീനർ സി എം സദാശിവൻ അധ്യക്ഷനായി. ആകെയുള്ള 22 വാർഡുകളിൽ 13 കോൺഗ്രസും 9 മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. ഒന്നാം വാർഡായ പെരിങ്ങുള നോർത്തിൽ എ പീതിയും രണ്ടാം വാർഡായ പെരിങ്ങുളത്ത് പി തുഹറയുമാണ് ജനവിധി തേടുക. മൂന്നാം വാർഡായ മുണ്ടക്കലിൽ മിനി മേലെ കച്ചേരിയും 4 ചെറുകുളത്തൂരിൽ സരിത ജയേഷും 5 പരിയങ്ങാട് എൻ രാജേഷും 6 പൂവാട്ടുപറമ്പ് ഈസ്റ്റിൽ പി കെ ഷറഫുദ്ദീനും മത്സരിക്കും. ഏഴാം വാർഡായ പെരുവയൽ നോർത്തിൽ ഉനൈസ് അരീക്കൽ, എട്ടാം വാർഡായ പെരുവയലിൽ എൻ വിനോദ് കുമാറും മത്സരരംഗത്തുണ്ട്. ഒൻപതാം വാർഡായ കായലത്ത് സുബിത തോട്ടോഞ്ചേരി ജനവിധി തേടുമ്പോൾ 10 പെരുവയൽ വെസ്റ്റിൽ റുബി മഠത്തിലും 11 സീമ ഹരീഷും സ്ഥാനാർത്ഥികളാവും. 12 വാർഡായ അൽവൻ പിലാക്കിൽ ഷഹിന ടീച്ചറും 13 ആനക്കുഴിക്കരയിൽ കരുപ്പാൽ അബ്ദുറഹിമാനും 14 തടപ്പറമ്പിൽ ഐ പി വിനോദിനെയുമാണ് യു ഡി എഫ് കളത്തിലിറക്കുന്നത്. 15 വാർഡായ കുറ്റിക്കാട്ടൂർ സൗത്തിൽ എ പി സലീം രംഗത്തിറങ്ങുമ്പോൾ 16 പെരിയയിൽ സുഹറ ടീച്ചറും 17 കീഴ്മാട് കാരാട്ട് അനിൽകുമാറും 18 വെള്ളിപ്പറമ്പിൽ അഫ്നിത ഓട്ടുകണ്ടിയും മത്സരിക്കും. 19 വാർഡായ വെള്ളിപ്പറമ്പ് വെസ്റ്റിൽ യു ഡി എഫ് സ്വതന്ത്രനായി ബിജു ശിവദാസനും 20 വാർഡായ വെള്ളിപ്പറമ്പ് ഈസ്റ്റിൽ പ്രസീദ് കുമാറും 21 ഗോശാലക്കുന്നിൽ അജിത ബാബുവാണ് മത്സരിക്കുക. 22 വാർഡായ കുറ്റിക്കാട്ടൂരിൽ കോൺഗ്രസിലെ അനീഷ് പാലട്ടാണ് യു ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്നത്. യു ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പെരുവയൽ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും ചൂടുപിടിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ. കുറഞ്ഞ ചെലവിൽ പ്രകൃതിവാതകം വീടുകളിലെത്തിക്കുന്ന ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി. ജില്ലയിൽ 80 ദൂരത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കൊച്ചി മംഗലാപുരം വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തികൾ പൂർത്തിയായി. മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുതൽ കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി വരെ പൈപ്പിടൽ പൂർത്തിയായിട്ടുണ്ട്. ജില്ലയിൽ 80 ദൂരത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ശേഷം പരീക്ഷണാർത്ഥം വാതകം നിറച്ച് നടത്തിയ പരിശോധനയും വിജയകരമായി. എവിടെയും യാതൊരുവിധ തകരാറുമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. നിലവിൽ പുത്തൂർ, കോട്ടൂർ, ആയഞ്ചേരി എന്നിവിടങ്ങളിലാണ് വാൽ സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ പ്രവൃത്തി പൂർത്തിയായി പൈപ്പ് ലൈൻ സജ്ജമാക്കിയിരിക്കുകയാണ്. പദ്ധതിയുടെ ഐ പി സ്റ്റേഷൻ ഉണ്ണികുളത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കോഴിക്കോട് നഗരം ഉൾപ്പെടെ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്കെല്ലാം പ്രകൃതിവാതകം എത്തിക്കുക. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് വീടുകളിലും പമ്പുകളിലും കണക്ഷൻ എത്തിച്ചു നൽകുക. കുറഞ്ഞത് 50,000 ക്യൂബിക് മീറ്റർ വാതക വിതരണമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അദാനി ഗ്രൂപ്പിനെയാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്.
2010 ഗെയിൽ പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലും കർണാടകത്തിലുമായി പ്രകൃതിവാതകം കുറഞ്ഞ ചിലവിൽ വീടുകളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ മാർച്ചിൽ പൂർത്തിയാകേണ്ടിയിരുന്ന പദ്ധതി 2 വർഷങ്ങളിലായി ഉണ്ടായ പ്രളയം കാരണം വൈകുകയായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളും സമരങ്ങളും കാരണം നിർത്തിവെച്ച പദ്ധതി ഇടത് സർക്കാരാണ് പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ മുക്കം. ലോകായുക്തയിൽ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയോധികയുടെ കയ്യിൽ നിന്ന് 600,000 രൂപയും വിലപ്പെട്ട രേഖകളും തട്ടിയെടുത്തതായി പരാതി. ആനക്കാമ്പൊയിൽ സ്വദേശി മേരി തുണ്ടത്തിലാണ് ഉള്ളേരി സ്വദേശി രവി എന്നയാൾക്കെതിരെ അത്തോളി പോലീസിൽ പരാതി നൽകിയത്. മനുഷ്യാവകാശ കമ്മീഷന്റെ കോഴിക്കോട് ഓഫീസിന് മുൻപിൽ വെച്ച് ഉള്ളേരി സ്വദേശി രവി എന്നയാൾ ലോകായുക്തയിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുകയും 2016 ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മകളുടെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിൽ സഹായിക്കാമെന്നും പറഞ്ഞ് 600,000 രൂപയും കേസിനെ സംബന്ധിച്ച മുഴുവൻ രേഖകളും തട്ടിയെടുത്തു എന്നാണ് ആനക്കമ്പയിൽ സ്വദേശി മേരി തുണ്ടത്തിൽ അത്തോളി പോലീസിൽ പരാതി നൽകിയത്. 2016 മാർച്ച് 27 മേരി തുണ്ടത്തിൽ എന്ന വയോധികയുടെ മകളുടെ ഭർത്താവ് ആനക്കമ്പയിൽ വടക്കേപ്പുറത്ത് വീട്ടിൽ ബിജു തോമസിനെ തൻ്റെ ഉടമസ്ഥതയിലുള്ള കോഴിഫാമിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫാമിലെ സോളാർ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന നിഗമനത്തിൽ സ്വാഭാവിക മരണമാണെന്നായിരുന്നു അന്ന് തിരുവമ്പാടി പോലീസ് കണ്ടെത്തിയത്. പക്ഷേ FIR തിരുത്തും മറ്റ് സാഹചര്യ തെളിവുകളും ചൂണ്ടിക്കാണിച്ച് അന്ന് തന്നെ ബിജുവിൻ്റെ ഭാര്യ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകി കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ബിജുവിൻ്റെ ഭാര്യ സിജി മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയത്. സിജിയുടെ അമ്മ മേരി തുണ്ടത്തിലാണ് കേസിൻ്റെ ആവശ്യാർത്ഥം പലപ്പോഴും പലയിടങ്ങളിലും പോകാറുള്ളത്. അങ്ങനെയാണ് രവിയെ പരിചയപ്പെട്ടത്. തുടക്കത്തിൽ വളരെ വിശ്വസ്തനെന്ന രീതിയിൽ പെരുമാറിയ ഇയാൾ പിന്നെ പലപ്പോഴായി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് പണവും മറ്റു രേഖകളും കൈപ്പറ്റുകയായിരുന്നു. പിന്നീട് മാസങ്ങളോളമായി ഇയാളെ ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകുന്നില്ലെന്നും ഇവർ പറയുന്നു. പൈസ വാങ്ങി രേഖകൾ ഫുള്ളും വാങ്ങിക്കൊണ്ട് പോയി ഇയാൾ കേസ് ഏറ്റെടുത്ത് നടത്താമെന്നും പറഞ്ഞ് മോഹൻദാസ് വക്കീലിനെ ഏൽപ്പിക്കാമെന്നും പറഞ്ഞ് കേസ് കോടതി നടക്കുന്നുണ്ടെന്ന് കള്ളത്തരം പറഞ്ഞ് 13 വരെ ഇയാൾ എന്നെ പറ്റിച്ചു. 14 ഞാൻ പറഞ്ഞത് രവിസാറേ അത് വക്കീലിൻ്റെ ചാർജ് ഷീറ്റേ അല്ല, കേസ് കോടതിയിൽ നിന്ന് പിൻവലിച്ചു എന്ന് എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിച്ചതെന്ന്. പിന്നെ ഇയാൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അല്ലാത്തപ്പം ദിവസം 4 ഞാൻ ഫോൺ വിളിക്കും, ഇയാൾ കേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നു. ലോകായുക്തയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ഇയാളുടെ കൈവശമായതിനാൽ കേസിൻ്റെ തുടർ നടപടികൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. അതിനാൽ എത്രയും പെട്ടെന്ന് പ്രസ്തുത രേഖകൾ ഇയാളുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒപ്പം മകളുടെ ഭർത്താവിൻ്റെ ദുരൂഹ മരണത്തിൽ നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എനിക്ക് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് കിട്ടണം. കേസിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് കിട്ടണം. ഇയാൾ കാരണമാണ് എൻ്റെ മകളെ കൊണ്ട് ആ കോഴിഫാം വരെയും പൊളിപ്പിച്ചു വിപ്പിച്ചു. പിന്നീടൊരു കേസുണ്ടാകാതിരിക്കാനുള്ള വിധത്തിലുള്ള പണി അയാൾ പ്രവർത്തിച്ചു. ഇവിടെ കോഴിഫാമിൻ്റെ CD എന്നുണ്ടായിരുന്നു. ആ CD എല്ലാം എടുത്തു കൊടുത്തു. ഞാൻ ഈ കേസിൻ്റെ എല്ലാ രേഖ ഇയാളുടെ കയ്യിൽ നിന്ന് കൊടുത്തു. ഞാൻ സർക്കാരിനോട് എനിക്ക് പറയാനുള്ള എനിക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. എനിക്ക് 73 ഒരു തള്ളയാണ്. ഈ ജാതി പറ്റിയെ എന്നെ ലോകത്തിലാരും പറ്റിച്ചിട്ടില്ല. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ITI അനുമതി ലഭിച്ചു. സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെ യോഗത്തിലാണ് ITI ഭരണാനുമതി നൽകിയത്. അഡീഷണൽ സെക്രട്ടറി S നിഷയാണ് ഉത്തരവിറക്കിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് വാഴക്കാട് പഞ്ചായത്തിൽ ഗവൺമെന്റ് ITI അനുമതി ലഭിച്ചത്. സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെ യോഗത്തിലാണ് ITI ഭരണാനുമതി നൽകിയത്. അഡീഷണൽ സെക്രട്ടറി S നിഷയാണ് ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് 5 ITI ഭരണാനുമതി നൽകിയത്. മലപ്പുറം, വാഴക്കാടിന് പുറമെ ഇടുക്കി ജില്ലയിലെ ഏലമ്പാറ, കരുണാപുരം, കൊല്ലം ജില്ലയിലെ പോരുവഴി, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിലാണ് മറ്റ് ITI അനുവദിച്ചത്. വാഴക്കാട് പഞ്ചായത്തിൽ എളമരം കരിയാത്തൻകുഴി തടായിൽ പഞ്ചായത്ത് മുൻപ് ഏറ്റെടുത്ത് നൽകിയ 2 ഏക്കർ സ്ഥലത്താണ് ITI നിർമ്മിക്കുന്നത്. 2,11,35,600 രൂപയാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ITI യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പഠനത്തിന് അവസരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ മാവൂർ. ടെറസിന് മുകളിൽ കൂവക്കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിരിക്കുകയാണ് ചേന്നമംഗല്ലൂരിലെ ഒരു കർഷകൻ. പുൽപ്പറമ്പ് സ്വദേശിയായ അബ്ദുറഹിമാൻ ആണ് മികച്ച വിജയം കൈവരിച്ചത്. കാട്ടുപന്നി ശല്യവും എലിശല്യവും മൂലമാണ് അബ്ദുറഹിമാൻ തന്റെ കൃഷി ടെറസിലേക്ക് മാറ്റിയത്. മുക്കം നഗരസഭയിലെ ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പ് സ്വദേശിയായ അബ്ദുറഹിമാൻ ഈ 70-ാം വയസ്സിലും കൃഷി ഒരു ആവേശം തന്നെയാണ്.
ചെറുപ്പക്കാലം മുതൽ തന്നെ കാർഷിക വൃത്തി തന്നെയാണ് അബ്ദുറഹ്മാന്റെ പ്രധാന വരുമാന മാർഗവും. എന്നാൽ അടുത്ത കാലത്തായി കാട്ടുപന്നി ശല്യവും എലിശല്യവും കാരണം തന്റെ കൃഷി വിളവെടുക്കാൻ ഈ കർഷകന് സാധിക്കാറില്ല. ഇതിന് പരിഹാരമായാണ് ടെറസിന് മുകളിൽ കൃഷി ആരംഭിച്ചത്. പച്ചക്കറികളായിരുന്നു ആദ്യം കൃഷി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ കൂവക്കൃഷിയിലേക്ക് ചുവടുമാറ്റിയിരിക്കുകയാണ് ഈ കർഷകൻ. കഴിഞ്ഞ 3 വർഷമായി ചട്ടികളിലും ചാക്കുകളിലുമായി ടെറസിന് മുകളിൽ കൂവക്കൃഷിയിൽ വ്യാപൃതനാണ് ഇദ്ദേഹം. 100 ചാക്കുകളിലും ചട്ടികളിലുമായാണ് കൃഷി. 7 കൊണ്ട് വിളവെടുക്കാമെന്നതും പ്രത്യേകതയാണ്. താഴെ നട്ടിടത്തോളം നേരെ കിട്ടലില്ല, മുഴുവനും വലിയായിട്ടും വന്നിയായിട്ടും പല രൂപത്തിൽ നഷ്ടപ്പെട്ടു പോലാണ്. ഇവിടെ കയറിയാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, കുറച്ച് നാനാ വേണ്ടിയുണ്ട്. ബാക്കിയുള്ളൊക്കെ സുഖമായിട്ട് നല്ല കൃഷി ഉണ്ടാകലുണ്ട്, മെച്ചം ഉണ്ടാകലുണ്ട്. ഇതുവരെ അങ്ങനെ പോകുന്നത്. അതിന് മുമ്പ് കുറേ പച്ചക്കറി ഉണ്ടായിരുന്നു മുകളിൽ. അതിന് അങ്ങാടിയിൽ നിന്ന് മറ്റേ കർഷക ദിനൊക്കെ അവാർഡൊക്കെ തന്നിരുന്നു. ഇപ്പോൾ പൈസ കാശ് അത് തുടർന്നാണ് തന്നെ പോകുന്നത്. അരകിലത്തോളം തുടരണമെന്ന് വിചാരിച്ച്. ഇത്തവണയും മികച്ച വിളവ് ലഭിച്ചതായി അബ്ദുറഹ്മാൻ പറയുന്നു. 1.5 ക്വിന്റൽ കൂവയാണ് ലഭിച്ചത്. 15 കിലോഗ്രാം കൂവപ്പൊടി ഇതിൽ നിന്ന് ലഭിക്കും. 1 കിലോയ്ക്ക് ശരാശരി 1000 രൂപ വരെ ലഭിക്കുമെന്നതും ആശ്വാസം നൽകുന്നതായും അബ്ദുറഹ്മാൻ പറഞ്ഞു. അല്പം പരിശ്രമവും കൃഷിയിൽ താല്പര്യവും ഉണ്ടെങ്കിൽ സ്ഥലം ഒരു പ്രശ്നമല്ലെന്നും ഏത് കൃഷിയും മികച്ച വിജയമാവുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷകർ. ക്യാമറമാന്മാരായ റഫീഖ് തോട്ടുമുക്കത്തിനും ജി എൻ ആസാദിനുമൊപ്പം സി ഫസൽ ബാബു. ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി ജീവനും കൃഷിക്കും നാശനഷ്ടം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിൻ്റെ കാലാവധി സംസ്ഥാന സർക്കാർ 6 കൂടി നീട്ടി. May 18 പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിൻ്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ബുധനാഴ്ച മുതൽ 6 കൂടി ദീർഘിപ്പിച്ച് പുതിയ ഉത്തരവിറക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി ജീവനും കൃഷിക്കും നാശനഷ്ടം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവിൻ്റെ കാലാവധിയാണ് സംസ്ഥാന സർക്കാർ 6 കൂടി നീട്ടിയത്. May 18 പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിൻ്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ബുധനാഴ്ച മുതൽ 6 കൂടി ദീർഘിപ്പിച്ച് പുതിയ ഉത്തരവിറക്കിയത്. വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കഴിഞ്ഞ ദിവസം നൽകിയ ശുപാർശ പരിഗണിച്ച് ജോയിൻറ്റ് സെക്രട്ടറി കെ സുരേഷ് കുമാറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. മുലയൂട്ടുന്ന കാട്ടുപന്നിയെ വെടിവെക്കുന്നത് ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് കാട്ടുപന്നിയെ വെടിവെക്കാൻ വനംവകുപ്പ് തോക്ക് ലൈസൻസുള്ള കർഷകർക്ക് അനുമതി നൽകിയിരുന്നത്. ഉത്തരവ് May ഇറങ്ങിയെങ്കിലും പഞ്ചായത്തുകളിൽ ജനജാഗ്രതാ സമിതി കൂടി കാട്ടുപന്നി ശല്യമുള്ള പ്രദേശം നിർണയിച്ചും തോക്ക് ലൈസൻസ് ഉള്ളവരെ കണ്ടെത്തിയും എംപാനലിലേക്ക് പട്ടിക സമർപ്പിക്കുമ്പോഴേക്കും മാസങ്ങൾ പിന്നിട്ടിരുന്നു. സൂക്ഷ്മ പരിശോധന നടത്തി DFO തലത്തിൽ ഉത്തരവിറങ്ങാൻ പിന്നെയും സമയമെടുത്തു. ആഴ്ചകൾക്ക് മുമ്പ് മാത്രം കർഷകർക്ക് അനുമതി ലഭിച്ച പഞ്ചായത്തുകളുമുണ്ട്. ചൊവ്വാഴ്ച 6 കാലാവധി തീർന്നതോടെ ഉത്തരവ് പുതുക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ വനം വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും സമീപിക്കുകയും തുടർന്ന് നടപടിയുണ്ടാവുകയുമായിരുന്നു. താമരശ്ശേരി, പെരുവണ്ണാമൊഴി, കുറ്റ്യാടി റേഞ്ചുകൾക്ക് കീഴിൽ വരുന്ന മേഖലകളിലെ 14 തദ്ദേശ സ്ഥാപനങ്ങളിലായി 32 പേർക്കാണ് DFO മുഖേന പന്നികളെ വെടിവെക്കുന്നതിന് ഇതിനകം അനുമതി ലഭ്യമാക്കിയത്. 11 തദ്ദേശ സ്ഥാപനങ്ങളിലായി 30 കർഷകർക്ക് അനുമതി നൽകിയ താമരശ്ശേരി റേഞ്ചാണ് ഇക്കാര്യത്തിൽ ഏറെ മുന്നിൽ. കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അനുമതി കാലാവധി നീട്ടിയത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും ക്ഷുദ്രജീവി പ്രഖ്യാപനം കൊണ്ട് മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂവെന്നുമാണ് കർഷകർ പറയുന്നത്. കോടഞ്ചേരിയിൽ 7, പുതുപ്പാടിയിൽ 5, കട്ടിപ്പാറയിൽ 3, കൂടരഞ്ഞിയിലും തിരുവമ്പാടിയിലും ഓരോരുത്തർക്കും, ഓമശ്ശേരിയിൽ 2, താമരശ്ശേരിയിൽ 3, കാരശ്ശേരിയിൽ 2, ചാത്തമംഗലത്ത് 3, മാവൂരിലും 1, മുക്കത്ത് 2 മലയോര മേഖലയിൽ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം. കേരള ബാങ്കിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരള ബാങ്കിൻ്റെ പ്രഥമ ഭരണസമിതിയിലേക്ക് 3 എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി വിഭാഗത്തിൽ ഇ രമേശ് ബാബുവും 2 വനിതാ സംവരണ സ്ഥാനാർത്ഥികളുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബാങ്കിംഗ് മേഖലയിൽ കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേരള ബാങ്കിന്റെ പ്രഥമ ഡയറക്ടർ ബോർഡിലേക്കാണ് 3 എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പട്ടികജാതി സംവരണ വിഭാഗത്തിൽ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ ഇ രമേശ് ബാബുവും വനിതാ സംവരണ വിഭാഗത്തിൽ നിർമ്മലാദേവി പത്തനംതിട്ട, പുഷ്പ ദാസ് എറണാകുളം എന്നിവരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റ് 10 ജില്ലകളിലെയും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ 1 പ്രതിനിധികളെയും അർബൻ സംഘങ്ങളുടെ സംസ്ഥാന പ്രതിനിധിയും ഉൾപ്പെടെ 11 പേരുടെ തെരഞ്ഞെടുപ്പ് ഈ മാസം 26 നടക്കും. ഡയറക്ടർ ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇ രമേശ് ബാബു കോഴിക്കോട് ജില്ലയുടെ കൂടി പ്രതിനിധിയായാണ് ബോർഡിലെത്തുക. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ ദീർഘകാലം പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുകയും സംസ്ഥാനത്തെ മുൻനിര ബാങ്കുകളിലേക്ക് ബാങ്കിനെ ഉയർത്തിയതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുമുള്ള വ്യക്തിയാണ് ഇ രമേശ് ബാബു.
CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായ രമേശ് ബാബു നിലവിൽ കേരഫെഡ് വൈസ് ചെയർമാനും സഹകരണ പെൻഷൻ ബോർഡ് അംഗവുമാണ്. ന്യൂസ് ബ്യൂറോ മുക്കം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈമൺ തോണക്കര ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഷിംജി വാര്യങ്കണ്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഖിൽ PS, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശിവാനന്ദൻ കുയ്യോളി, പഞ്ചായത്ത് മഹിളാ പ്രസിഡന്റ് അമ്പിളി, ABUP കൺവീനർ അനഘ, 15-ാം വാർഡ് NDA സ്ഥാനാർത്ഥി സുകൃതി ചെറുമണ്ണിൽ, ബാബുരാജൻ കക്രിയാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. സൈനിക് രക്ഷാദിനിൻ്റെ ഭാഗമായി നാഷണൽ ലക് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി മുക്കം യൂണിറ്റ് മുക്കം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംഘടനാ പ്രസിഡന്റ് ലോറൻസ് ചള്ളിത്താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മനോഹരൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ചന്ദ്രൻ, രാജൻ, KK തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 575 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. 540 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാരശ്ശേരിയിൽ LDF, UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പെരുവയലിൽ UDF സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ കോഴിക്കോട് ജില്ലയിൽ പ്രവൃത്തി പൂർത്തിയായി. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.